നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരാളെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുക, എന്നിട്ടും അരിശൻ തീരാതെ അയാളുടെ ഒരു കാൽ വെട്ടിയെടുത്തിട്ട് CCTV ഉള്ള റോഡിൽ തന്നെ വലിച്ചെറിഞ്ഞിട്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പോവുക. ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പോൾ ഒരാൾ ഒളിച്ചു താമസിക്കുന്ന വീട്ടിൽ അവിടെ കയറി വെട്ടിക്കൊല്ലണമെങ്കിൽ അവിടം വരെ അവർക്ക് യാത്ര ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. മാരക ആയുധങ്ങളുമായിട്ടാണ് 12 സംഘം വന്നത്, ഓട്ടോയിലും ബൈക്കുകളിലുമൊക്കെ. അതൊരു സംഭവം. ഇതാ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ രണ്ടിടങ്ങളിലായിട്ട് 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നടന്നിരിക്കുന്നു, പിന്നെ തിരുവല്ലയിൽ നടന്നിരിക്കുന്നു. ഇതും പോരാ, ഇതൊക്കെ രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ ഗുണ്ടാപ്പക ഒക്കെ എന്ന് വെക്കാം. ഇതെല്ലാം പോരാഞ്ഞിട്ട് തീ വെച്ച് കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, പട്ടാപ്പകൽ വീട് കയറി കൊല്ലുന്നു, നിരവധി പീഡനങ്ങൾ, അനവധി ബലാത്സംഗങ്ങൾ, അതേപോലുള്ള മറ്റു വകകളും. ആരാ ഭരിക്കുന്നത്? ഇടതുപക്ഷം. ആരാ മുഖ്യമന്ത്രി? പിണറായി വിജയൻ. ആരാ ആഭ്യന്തരമന്ത്രി? ഊരിപ്പിടിച്ച വാളിനും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും ഇടയ്ക്കൂടെ തള്ളി മറിച്ച് നടന്ന ആൾ. ഇതേ സംഭവങ്ങൾ മറ്റേതെങ്കിലും സംസ്ഥാനത്താണ് നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇവർ പറയുന്ന തൊടുന്യായം? ഇപ്പോൾ പറയുന്ന ന്യായം എന്താണ്? പറ്റില്ലെങ്കിൽ അത് കൊള്ളാവുന്ന ആരെങ്കിലും ഏൽപ്പിക്കുകയല്ലേ? മുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും ഒന്നിച്ച് തന്നെ. VS സത്യാനന്ദൻ ഭരിച്ചിരുന്ന ഒരു കാലം നമുക്ക് ഏവർക്കും ഓർമ്മയുണ്ട്. അന്ന് ആഭ്യന്തരം മറ്റൊരാൾക്കാണ് കൊടുത്തിരുന്നത്. ഇത്രയൊന്നും പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നില്ല. ഈ പറയുന്ന തള്ളിമറിക്കാനല്ലാതെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ഏത് മന്ത്രി പുംഗവനാണേലും കൊള്ളാം, സഖാക്കളും കൂടെ കൂടിയാണ് പറയുന്നത്. ഇതൊക്കെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നാട്ടിൽ നടക്കുന്ന കാര്യമാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരാൾ ചാനലിൽ വന്നിരുന്ന് പറയുന്നു, ഇടതുപക്ഷത്തിൻ്റെ ഒരാൾ ചാനലിൽ വന്നിരുന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നു, ഉത്തർപ്രദേശിൽ നടക്കുന്ന പോലുള്ള കൊലപാതകങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ എന്ന് എണ്ണം വെച്ചിട്ടാണ് പറയുന്നത്. അല്ലയോ മാന്യദേഹമേ, ഉത്തർപ്രദേശിൽ 22 ജനസംഖ്യയുണ്ട്. 22 ഇവിടുത്തെ എത്ര മടങ്ങാണ് എന്ന് ഓർത്തു നോക്കണം. എന്നാൽ കൂടിയും ഇവിടെ നടക്കുന്ന കണക്കുള്ള ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ നടക്കുന്ന പോലുള്ള സംഭവങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ഈ 22 ഉത്തർപ്രദേശിൽ വെച്ചിട്ടാണ് നിങ്ങൾ കേവലം 4.5 ഈ കേരളത്തിലെ താരതമ്യം ചെയ്യുന്നത് എന്ന് ഓർക്കണം. 22 ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ ഈ കേരളത്തിൽ കോവിഡ് മൂലം മരിച്ചതിൻ്റെ പകുതി ആൾക്കാർ പോലും മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് വേണം ഓരോ കാര്യത്തിനും ഉത്തർപ്രദേശുമായിട്ട് താരതമ്യപ്പെടുത്താൻ. എത്ര കാലം നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ അന്തംഗമ്യ അണികളെ പറ്റിച്ച് ജീവിക്കാൻ പറ്റും എന്നതിൻ്റെ നേർസാക്ഷ്യമാണത്. പറ്റുമായിരിക്കും, നിങ്ങൾക്ക് പറ്റും. അവരെ ഇനിയും ഇനിയും ഇത്തരം തൊടുന്യായങ്ങൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയും നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള നട്ടലിനുറപ്പോ തൻ്റെ ഇടമില്ലായ്മയോ ആണ് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ന് നിങ്ങൾക്ക് വന്നാൽ മാത്രമേ ഈ കേരളത്തിൽ ശാന്തിയും സമാധാനവും തിരിച്ചു വരികയുള്ളൂ. അടുപ്പിച്ചടുപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, ഇവിടുത്തെ പോലീസും പോലീസ് വകുപ്പും പോലീസ് മന്ത്രിയും എന്ത് ചെയ്യുകയാണ് എന്ന് ഒരു സാധാരണപ്പെട്ടവൻ ചോദിച്ചാൽ നിങ്ങൾക്കതിന് കൃത്യമായിട്ട് മറുപടിയില്ല. നിങ്ങൾ ഉത്തർപ്രദേശിനെ പിടിച്ചിടയിലിടും, ഗുജറാത്തിനെ പിടിച്ചിടയിലിടും. എത്ര കാലം കൂടി നിങ്ങളെ ഈ അന്തംഗമ്യാണികളെ ഇതേപോലെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും? പറഞ്ഞിട്ട് കാര്യമില്ല, കിറ്റ് കൊടുത്ത് റിപ്പീറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, കിറ്റ് കൊടുത്തൊരു ജനതയെ തന്നെ പറ്റിച്ചിട്ട് അധികാരത്തിൽ വീണ്ടും അധികാരത്തിൽ കയറിയവരാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു പക്ഷേ ഇതൊക്കെ സാധിച്ചേക്കാം. എന്തായാലും പകരത്തിന് പകരം എന്ന രീതിയിലാണ് ഇപ്പോൾ 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ കൊല നടത്തിയത് ആരെന്ന് ഇതുവരെയും വെളിവായിട്ടില്ല. എന്നിട്ടും ഊഹാപോഹത്തിൻ്റെ പേരിൽ മറ്റൊരു നിരപരാധിയെയാണ് തിരഞ്ഞുപിടിച്ച് കൊല്ലുകയുണ്ടായി. അതും രാവിലെ നടക്കാനിറങ്ങിയ വ്യക്തിയെ. നടക്കുന്നതോ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ. ഈ കേരളത്തെപ്പറ്റി പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എത്രമാത്രം അർത്ഥവത്താണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു. കേരളം തനി ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഭരിക്കുന്നത് ജനങ്ങളുടെ സർക്കാരെന്ന് നാഴിക 40 പറയുന്ന LDF സർക്കാർ ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുന്നു ഈ കേരളം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. രാത്രി 12 ഒരു വാട്സപ്പ് കോളിൽ കൂടിയോ ഒരു വാട്സപ്പ് മെസ്സേജിൽ കൂടിയോ ആയിരക്കണക്കിന് ആളുകളെ തെരുവിലിറക്കാൻ ശക്തിയുള്ള
പ്രാപ്തിയുള്ള ചില മത തീവ്രവാദ സംഘടനകൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുകൂടി അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടുത്തെ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം. ഇനി ആരുടെയൊക്കെ ജീവൻ പോയാലാണ് നിങ്ങൾ ഒന്ന് ശരിക്കും ആക്റ്റീവാകുക? ഇതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം എങ്ങനെ കൊയ്തെടുക്കാം എന്നത് മാത്രമാണ് ഇവിടുത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനായി അവർ ആളും അർത്ഥവും അധികാരവും എല്ലാം ഇനിയും വിനിയോഗിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാഴ്ച കൂടി കാണാറുണ്ട്, ഈ സോഷ്യൽ മീഡിയ എന്നത് ഇരുതല വാളാണ് എന്ന് പലരും പറയാറുണ്ട്. ശരിക്കും അതൊരു ഇരുതല വാള് തന്നെയാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് അപകടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു എസ് ടി പി ഐ നേതാവ് രാത്രി കൊല്ലപ്പെടുന്നു. ആരാണ് കൊന്നതെന്നോ എന്തിനാണ് കൊന്നതെന്നോ ഒരു വ്യക്തതയും വന്നില്ല. അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടർ ഇത് ഈ വാർത്തയ്ക്ക് താഴെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിക്കഴിഞ്ഞിരുന്നു, സ്മൈലി ആയിട്ടും കമൻ്റായിട്ടും മറ്റുമൊക്കെ. ആ കൂട്ടത്തിൽ സംഖികളുണ്ട്, കമ്മികളുണ്ട്, ഒരുപക്ഷേ കോൺഗ്രസ്സുകാർ പോലും കണ്ടേക്കാം, ലീഗുകാർ ചിലപ്പം കാണില്ലായിരിക്കാം. പക്ഷേ മരണം അല്ലെങ്കിൽ കൊലപാതകം ആരുടേതാണെങ്കിലും അതിന് താഴെ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. കാരണം കൊല്ലപ്പെട്ടിരിക്കുന്ന സംഘടനയിൽപ്പെട്ടവർക്ക് സ്വാഭാവികമായിട്ടും രോഷത്തിലായിരിക്കും അവർ. അതും പ്രത്യേകിച്ച് ഈ മതമാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഇവിടെ ഒരു കാഫിറിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നും കാഫിറാൽ കൊല്ലപ്പെട്ടാൽ സ്വർഗവും ഹൂറിയും കിട്ടുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന ചില കൂട്ടറുള്ളപ്പോൾ അവരെ കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിക്കാനായി ഇത്തരം സ്മൈലികളും ഇത്തരം കമൻറ്റുകളും കാരണമാകുകയുള്ളൂ. ഒരുപക്ഷേ കുറച്ച് സംയമനത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ പറ്റിയിരുന്നുവെങ്കിൽ പകരത്തിന് പകരം എന്ന രീതിയിൽ ഒരു നിരപരാധി ഒരുപക്ഷെ കൊല്ലപ്പെടില്ലായിരുന്നു. ചിലർ ഒരു ന്യായമായിട്ട് പറയാറുണ്ട്, ഏതെങ്കിലും ബി ജെ പിക്കാരൻ അല്ലെങ്കിൽ സംഘി കൊല്ലപ്പെട്ടാൽ സുഡാപ്പികൾ ഇതേപോലെ പ്രതികരിക്കാറുണ്ടല്ലോ, റിയാക്ഷൻ ചെയ്യാറുണ്ടല്ലോ എന്ന്. അത് അവരുടെ സംസ്കാരം, അവർ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാവാം. അവർക്ക് ചത്താലും കൊന്നാലും ഒരുപോലെ തന്നെയാണ്. ഇന്ന് അവരുടെ തന്നെ ഒരു നേതാവ് പറഞ്ഞു കേട്ടില്ലേ, ഒരു എസ് ടി പി ഐക്കാരനെ രക്തസാക്ഷിയായി കിട്ടാൻ അവർ ഒരുപാട് ആഗ്രഹിച്ചെന്നു. അവൻ്റെ വിലാപയാത്ര എന്ന് പറയരുത്, ഞങ്ങൾ ആഹ്ലാദയാത്ര നടത്തും എന്നാണ് പറയുന്നത്, സന്തോഷം സൂചകമായിട്ട്. അതായത് അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് സങ്കടമില്ല, സന്തോഷമാണ്, ഞങ്ങൾ വിലാപയാത്ര നടത്തില്ല, കാരണം അവന് മേളിൽ ചെന്നാൽ അവിടെ സ്വർഗവും ഹൂറിയും മദ്യപ്പുഴിയുമൊക്കെ കിട്ടുമെന്നാണ് അവർ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് അവരുടെ മൈൻഡ് സെറ്റ്. ഇങ്ങനെയുള്ളവരെ കൂടുതൽ പ്രകോപിപ്പിക്കാനേ ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കാരണമാകുകയുള്ളൂ. അവർ ചെയ്യാറുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്ന ആ ഒരു ചിന്താഗതി തെറ്റാണ്. അത് എരിതീയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമാണ്. കാരണം ഏതെങ്കിലും നാല് ചുവരിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ റിയാക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ഒന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം. പക്ഷേ അതിന് പ്രതിഫലമായിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ വേറെ ഏതെങ്കിലും നിരപരാധിക്കാവാം. ബി ജെ പി ഒ ബി സി മോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്ന രഞ്ജിത്തിനെ പോലുള്ളവർക്ക്. അതിനാൽ ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ കുറച്ച് സംയമനം പാലിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 2995 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 6.10% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. ഇന്ന് 11 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.